സ്വാഭാവികമായിട്ടും എല്ലാവരെയും പോലെ എനിക്കും അത്യാവശ്യം ആഡംബര വണ്ടികളോട് അല്ലെങ്കിൽ കുറച്ച് സൗകര്യങ്ങൾ കൂടുതലുള്ള വണ്ടികളോട് എനിക്കും ഇഷ്ടമാണ്. അതിൻ്റെ കാരണമല്ല, നമ്മൾ സൗകര്യങ്ങൾ എപ്പോഴും മലയാളികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇപ്പോൾ സിനിമാ തിയേറ്ററിലായാലും എവിടെയാണെങ്കിലും നമ്മൾ ചെന്ന് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന സൗകര്യ കൂടുതൽ നമ്മളെപ്പോഴും അങ്ങോട്ട് വീണ്ടും വീണ്ടും ചെല്ലാൻ ആകർഷിക്കും. അതുപോലെ തന്നെയാണ് വണ്ടിയും. ഈ BMW-ന് തൊട്ട് മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വണ്ടി സ്കാലയാണ്, എറണാകുളത്തിൻ്റെ സ്കാല. അതിൽ നിന്നും ഇതിലേക്കുള്ളൊരു മാറ്റം ശരിക്കും ഭയങ്കര സന്തോഷവും കുറച്ച് അഭിമാനമൊക്കെ തരുന്നൊരു മാറ്റമാണ്. കാരണം എൻ്റെ മകൾക്കും വൈഫിനും വിത്ത് ഫാമിലി ലെക്സ്പേസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള വണ്ടിയുടെ റോഡ് കംഫർട്ട് ഭയങ്കര കൂടുതലാണ്. അപ്പം അത്തരം ഭയങ്കര സുഖം കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന് സ്കാല എന്ന് പറഞ്ഞ വെഹിക്കിൾ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വെഹിക്കിളായിരുന്നു. മൈലേജ് ഇതിനൊക്കെ ഇതിൻ്റെ 3x കിട്ടുകയും ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു എറണാകുളത്തിന് ഇവിടുത്തെ സർവീസ് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എറണാകുളത്തെ വണ്ടി പലതും റീസെയിൽ വാല്യൂസ് ഇല്ലാത്തതും അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കംപ്ലയിൻസ് വരുന്നതൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. എൻ്റെ മറ്റ് സുഹൃത്തുക്കളും ഇത്തരം കംപ്ലയിൻസ് എന്നോട് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ സർവീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവരതിനെ കൃത്യമായിട്ടൊരു സംഭവം എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. എനിവേയ്സ്, അതിപ്പോഴും പെൻഡിങ് നിൽക്കണം. ഞാൻ ഇതൊക്കെ ഇപ്പോൾ ഉണ്ടായ ഒരു സംഗതിയാണ്. അതിൻ്റെ തുടക്കം അതല്ല, ഞാൻ വളരെ സാധാരണക്കാരനായ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകൻ തന്നെയാണ്. ഇപ്പോൾ ഞാനും സാധാരണക്കാരനാണ്. അവർ രണ്ടുപേരും ഗവൺമെൻറ് ജോലിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്കും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ശരിക്കും അപ്പുറവും ഇപ്പുറവും അന്നത്തെ കാലത്ത് ഒരുപാട് വീടുകളിലൊന്നും വണ്ടിയിലല്ലോ. അപ്പം വണ്ടിയുള്ള ആൾക്കാർ നമ്മൾ വളരെ ബഹുമാനപൂർവ്വം നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നു 80s. ശരിക്കും എൻ്റെ വീട്ടിലൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോയ ചില സമയങ്ങളുണ്ട്. കാരണം അച്ഛൻ ചെണ്ട പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കഥകളിക്കൊക്കെ. അപ്പോൾ അന്ന് ഒരുപാട് പേര് വീട്ടിൽ വന്നിട്ട് കഥകളി അഭ്യസിക്കുകയും അല്ലെങ്കിൽ അതുമായിട്ട് റിഹേഴ്സൽ ചെയ്യും, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ റിഹേഴ്സൽ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം മിസ്റ്റർ യദു കൃഷ്ണൻ, ഇപ്പോൾ ഇന്ന് സ്റ്റാറാണ്, അന്ന് യദു കൃഷ്ണൻ സ്കൂളിൽ പഠിക്കുന്ന കാലം, ഞാനും യദുവും ഒരേ ഏജ് ഗ്രൂപ്പാണ്, സ്കൂളിൽ പഠിക്കുന്ന കാലം. അപ്പോൾ യദു വരുന്നുണ്ട് എന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞു. ആ ജംഗ്ഷനിൽ നിന്നിട്ട് ഒന്ന് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ യദു ബസ്സൊക്കെ ഇറങ്ങിയിട്ട് വരാൻ കാത്തുക. പക്ഷേ യദു പെട്ടെന്ന് വന്നിട്ട് അവിടെ ഒരാളോട് ചോദിച്ചു, ഒരു അംബാസഡർക്കാരനോട് നിർത്തി അവിടെ ഒരാൾ ചോദിച്ചു, വാസുവാശൻ്റെ വീട് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ടാണോ. അതെ, ആ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വണ്ടിക്കകത്ത് കയറാതെ അവരിടവഴി ഉണ്ട്, ഞാൻ ഇടവഴി മുഴുവൻ ഓടി. അപ്പോൾ ഈ വണ്ടി എൻ്റെ പുറകിൽ വരുന്നതാണ്. അപ്പോൾ അന്ന് മുതൽ ശരിക്കും വണ്ടിയുടെ ഒരു ക്രേസ് ഞാനറിയാതെ എന്നിലേക്ക് കയറപ്പെട്ടു. പക്ഷേ എനിക്ക് അന്ന് വണ്ടി, ഇപ്പോൾ നാളെ മുതൽ വണ്ടി മേടിക്കണം അല്ലെങ്കിൽ അച്ഛനോട് വണ്ടി മേടിക്കണം എന്നൊന്നും പറയാനുള്ള ക്രേസൊന്നുമില്ല. കാര്യം അവരുടെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ നിലയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് തോന്നുന്നു ഞാൻ വണ്ടി ഓടിക്കുന്ന കുറച്ച് നേരത്തെ പഠിച്ചു. പക്ഷേ വണ്ടി ഓടിക്കുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അന്ന് മഞ്ജുവിൻ്റെ കയ്യിലൊരു ഹ്യുണ്ടായി സാൻട്രോ ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് കളർ സാൻട്രോ, 8289 നമ്പറൊക്കെ ഉള്ളൊരു സാൻട്രോ. അതാണ് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന, അതായത് സ്വന്തം എന്ന് കരുതി ഞാൻ ഓടിക്കുന്നൊരു വണ്ടി.